നെതർലാൻഡ്സിന്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ ഈഡ പെർഡമാൻ എന്ന യുവതിക്ക് അമ്മ നൽകിയ സ്വർഗീയ സാന്നിധ്യമാണ് ആംസ്റ്റർഡാമിന്റെ ചരിത്രത്തെ വർണ്ണാഭമാക്കുന്നത്. 1945 മാർച്ച് 25 മംഗളവാർത്താ ദിനത്തിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഈഡയ്ക്ക് മുൻപിൽ വലിയ ഒരു സ്വർഗീയ പ്രഭ വന്നു നിറഞ്ഞു. വലിയ ഒരു കുരിശിനു മുൻപിൽ ഭൂലോകങ്ങളുടെ മുകളിലായി പരിശുദ്ധ അമ്മ നിലനിൽക്കുന്നതായി ഈഡ ദർശിച്ചു. ആ കാലഘട്ടം നെതർലാൻഡിലെ തിരുസഭയുടെ സങ്കീർണ കാലഘട്ടമായിരുന്നു. 2 ലോകമഹായുദ്ധം കലുഷിതമാക്കിയ സമയമായിരുന്നു അത്. കുടുംബങ്ങൾ അസമാധാനം കൊണ്ട് നിറഞ്ഞു. ഈ പ്രത്യേക കാലഘട്ടത്തിലായിരുന്നു മറിയം ഈടയ്ക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. "ഞാൻ സകല ജനപദങ്ങളുടെയും രാജ്ഞിയാകുന്നു" എന്ന് അമ്മ ഈടയോട് വെളിപ്പെടുത്തി. എല്ലാ ജനതകളും തൻ്റെ പുത്രൻ്റെ കുരിശിലേക്ക് നോക്കണമെന്നും കുരിശിലാണ് രക്ഷ കരഗതമാകുന്നത് എന്നും അമ്മ ഈടയോട് പറഞ്ഞു. ഭൂമിക്ക് മുകളിൽ പാദം ഉറപ്പിച്ചിരിക്കുന്ന രീതിയിലായിരുന്നു അമ്മ നിന്നിരുന്നത്. "പരിശുദ്ധാത്മാവ് സകല ജനപദങ്ങളിലേക്കും വന്നു നിറയുവാൻ നിങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഓർമ്മിപ്പിച്ചു. കൃപ, രക്ഷ, ശാന്തി എന്നിവ തൻ്റെ പുത്രൻ്റെ സവിധത്തിലാണെന്നും ഞാൻ അതിൻ്റെ പ്രവാചകയാണെന്നും അമ്മ ഈടയ്ക്ക് വെളിപ്പെടുത്തി നൽകി. "ദൈവത്തിൻ്റെ കരുണയെ നിങ്ങൾ എപ്പോഴും ധ്യാനിക്കണമെന്നും ദൈവം കരുണയാണെന്നും അമ്മ ഈടയെ പഠിപ്പിച്ചു. വിശുദ്ധമായ കൂദാശകളെ ഏറെ പൂജിതമായി കരുതണമെന്നും അവയിലൂടെ മാത്രമേ കൃപാസമൃദ്ധി വ്യാപരിക്കുകയുള്ളൂവെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. അമ്മയുടെ ദർശനശേഷം ആംസ്റ്റർഡാം വലിയ വിശ്വാസക്കരുത്തു നേടി. ലോകത്തിൻ്റെ ധാർമ്മിക തകർച്ചയ്ക്ക് കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം ഇല്ലാത്തതാണെന്ന ബോധ്യം ജനങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുത്തു. അനേകം പേർ ദേവാലയങ്ങളിലേക്ക് മടങ്ങിയെത്തി. അതുവഴി സമാധാനം ആ രാജ്യത്ത് പുലരുകയും ചെയ്തു. സകല ജനപദങ്ങളുടെയും നാഥ എന്ന മറിയത്തിൻ്റെ നാമം അങ്ങനെ ലോകം മുഴുവൻ പ്രചരിക്കപ്പെട്ടു. ഈ ചിത്രം ഇന്ന് അനേകം അത്ഭുതങ്ങൾക്കും അടയാളങ്ങൾക്കും നിദാനമായി ലോകമെങ്ങും നിലനിൽക്കുന്നു. പിതാവാം ദൈവത്തിന് ആരാധന, പുത്രനാം ദൈവത്തിന് ആരാധന, ആത്മാവാം ദൈവത്തിന് ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സർവചരാചരങ്ങളുടെയും സൃഷ്ടാവും പരിപാലകനുമായ ത്രിയേക ദൈവമേ, ഈ വിശുദ്ധ അൾത്താരയിൽ ഞങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി എരിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യനാഥനായി അങ്ങ് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്നുവല്ലോ. അങ്ങയുടെ അനന്തമായ സ്നേഹത്തിന് മുൻപിൽ എളിമയോടുകൂടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളായിരിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ,
വിശുദ്ധ കുർബാനയിലുള്ള അങ്ങയുടെ യഥാർത്ഥമായ സാന്നിധ്യത്തെ തിരിച്ചറിയുവാനും മനസ്സിലാക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സഹിയോൻ ശാലയിൽ ശിഷ്യരോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ നിമിഷം ഞങ്ങൾ ഓർമ്മിച്ചെടുക്കുകയാണ്. ഈശോനാഥ, അങ്ങയെ ആരാധിക്കുന്ന ഞങ്ങളോട് കൂടെ എപ്പോഴും പരിശുദ്ധ അമ്മയും ഞങ്ങളോട് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നുണ്ട്, ഞങ്ങളെ സഹായിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈശോനാഥ, സഭയാകുന്ന അങ്ങയുടെ മൗതിക ശരീരത്തിൽ അംഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ശിരസായ നിൻ്റെ സ്നേഹത്തെ അനുഗമിക്കുന്നവരായിത്തീരുവാൻ, നിന്റെ സ്നേഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സ്നേഹം ഈ ലോകത്തിന് പ്രഘോഷിക്കുന്നവരായിത്തീരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ സ്നേഹ സാന്നിധ്യത്തെ നന്ദിയോടുകൂടെ ആരാധിച്ച് അവിടുത്തേക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ, യേശുവേ യേശുവേ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ 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 നന്ദി, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ ആമേൻ, ഹല്ലേലൂയ. പിതാവിൻ്റെ ഏകജാതനായ യേശുവിൻ്റെ മുൻപിൽ അഭിഭാഷകയായി വർത്തിക്കുന്ന സഹരക്ഷകയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായി കന്യകാമറിയത്തിൽ നിന്നും പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയരത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക തകർച്ച, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ,
ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികത തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികത തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികത തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരുവിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം, ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക തകർച്ച, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ.
സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയും ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ക്രിസ്തുനാഥ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവ്വജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക തകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവ്വജനപദങ്ങളുടെയും നാഥേ, ദാരിദ്ര്യതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകമോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ക്രിസ്തുനാഥ, പിതാവിന്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. സർവജനപദങ്ങളുടെയും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക തകർച്ച, യുദ്ധങ്ങൾ, ദുരന്തങ്ങൾ ആദിയായവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയും ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. സഹരക്ഷകയായ സർവജനപദങ്ങളുടെയും നാഥേ, ധാർമ്മികതകർച്ച, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും ലോകം മോചനം നേടുവാൻ ഞങ്ങളുടെ അഭിഭാഷകയും മധ്യസ്ഥയുമായിരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തിയ ഈ പ്രാർത്ഥന ഗാനരൂപത്തിൽ ഭക്തിപൂർവം നമുക്ക് ആലപിക്കാം. തന്റെ ഏക കുമാര രക്ഷകനാമീശോനാഥ അയക്കൂ നിന്നാത്മാവിനെ ഇപ്പോഴീ ഭൂമിയിലേക്ക് തന്റെ ഏക കുമാര രക്ഷകനാമീശോനാഥ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ വസിക്കട്ടെ ദിവ്യാത്മാവ് സർവജനത്തിൻ ഹൃത്തിൽ
നമുക്ക് ഭക്തിപൂർവം ഈശോയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുത്തെ ആശീർവാദത്തിനായി നമ്മെ തന്നെ ഒരുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യേക
പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ ഇന്നുമിന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യ